നമസ്കാരം, ഞാൻ റോസ്മരിയ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സൈനികന് യാത്രാമൊഴി. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വയനാട് സ്വദേശി വി വി വസന്തകുമാറിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ച മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മന്ത്രിമാരും മലപ്പുറം ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഏറ്റുവാങ്ങി. മന്ത്രിമാരായ കെ ടി ജലീൽ, എ കെ ശശീന്ദ്രൻ, എം പിമാരായ എം കെ രാഘവൻ, ഇ ടി മുഹമ്മദ് ബഷീർ, എം എൽ എമാരായ ഷാഫി പറമ്പിൽ, അബ്ദുൾ ഹമീദ്, സി കെ ശശീന്ദ്രൻ എന്നിവർ വിമാനത്താവളത്തിൽ എത്തി. വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വച്ച ശേഷം മൃതദേഹം സി ആർ പി എഫിന്റെ പ്രത്യേക വാഹനത്തിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. വസന്തകുമാർ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ ലക്കിടി എൽ പി എസ് സ്കൂളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ബറ്റാലിയൻ മാറുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ച 5 ദിവസത്തെ ലീവിന് വസന്തകുമാർ കഴിഞ്ഞ 9-ാം തീയതി നാട്ടിൽ എത്തിയിരുന്നു. തിരിച്ച് ജമ്മുകാശ്മീരിലേക്ക് പോയ വസന്തകുമാർ 18 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി 2 വർഷത്തിന് ശേഷം തിരിച്ചു വരാൻ ഒരുങ്ങവെയാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. അടങ്ങാത്ത ആക്രമണം. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും സ്ഫോടനം. നിയന്ത്രണരേഖയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സുരക്ഷ നൽകാൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശം. സ്ഥിതി വിലയിരുത്തി ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ സൈനിക മേധാവികളുടെ ഉന്നതതല യോഗം. അതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ വാദം തള്ളി പാകിസ്ഥാൻ. ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്നതിന് തെളിവുണ്ടെങ്കിൽ കൈമാറാൻ വെല്ലുവിളിച്ച് വിദേശകാര്യമന്ത്രി. പ്രതികരണം. അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ട്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളോട് വിവരിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്രവാദത്തിനെതിരെ സർക്കാരിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് യോഗത്തിൽ പ്രമേയം പാസാക്കി. യോഗത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, ജ്യോതിരാദിത്യ സിന്ധ്യ, എൻ സി പി നേതാവ് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ. ആക്രമണത്തിൽ രാഷ്ട്രീയം പറയില്ലെന്നും എന്ത് നടപടിയെടുത്താലും സർക്കാരിന് പിന്തുണ നൽകുമെന്ന് യോഗശേഷം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. പുൽവാമ ഭീകരാക്രമണത്തിൽ നിലപാട് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ആക്രമണം നടത്തിയ ഭീകരരെ വെറുതെ വിടില്ല, തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞു. ജവാന്മാരുടെ വീരമൃത്യു വെറുതെയാകില്ല, ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് മോദി. അതിനിടെ ഇന്ത്യയെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റാഷിദ് ഗാസി എന്ന് റിപ്പോർട്ട്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറാണ് ഗാസി. വൈകി വന്ന നടപടി. കെവിൻ വധക്കേസിൽ കൃത്യവിലോപനം നടത്തിയ എസ് ഐക്ക് പിരിച്ചുവിടൽ നോട്ടീസ്. കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സാക്കറെ നോട്ടീസ് നൽകിയത് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിലെ മുൻ എസ് ഐ എം എസ് ഷിബുവിന്. 15 ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകണമെന്ന് നിർദ്ദേശം. കെവിനെ കാണാനില്ലെന്ന് കാട്ടി അച്ഛൻ ജോസഫും ഭാര്യ നീനുവും നൽകിയ പരാതിയിൽ ആദ്യ ദിവസം എസ് ഐ അന്വേഷണം നടത്തിയില്ല. പരാതി നൽകാനെത്തിയ നീനുവിനോട് വി ഐ പി ഡ്യൂട്ടിയുണ്ടെന്ന് പറഞ്ഞ് എസ് ഐ കയർത്തതായും പരാതി ഉയർന്നിരുന്നു. എസ് ഐയെ പിരിച്ചുവിടാനുള്ള തീരുമാനം കൊച്ചി ഐ ജി വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ നടന്ന വകുപ്പ് തല അന്വേഷണത്തിൽ വീഴ്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെ. കെവിനെ തട്ടിക്കൊണ്ടുപോയെന്ന വിവരം അറിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് വിവരം നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത് ഗുരുതര അനാസ്ഥയെന്ന് കണ്ടെത്തൽ. ഉച്ചയ്ക്ക് 4 മണിയോടെ എസ് പി നേരിട്ട് നിർദ്ദേശിച്ചിട്ടും തന്മലയിലേക്ക് സംഘത്തെ വിട്ടില്ലെന്നും കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതി സാനു ചാക്കോയിൽ നിന്ന് കൈക്കൂലി വാങ്ങി പ്രതികളെ സഹായിച്ച എസ് ഐ ബിജുവിനെ നേരത്തെ പിരിച്ചുവിടുകയും പോലീസ് ഡ്രൈവർ അജയ്കുമാറിനെ 3 വർഷത്തെ ഇൻക്രിമെന്റ് റദ്ദാക്കി സസ്പെൻഡും ചെയ്തിരുന്നു. കേസിൽ എസ് ഐ ഷിബുവിന് വിശദീകരണം നൽകാൻ അനുവദിച്ചിരുന്ന 15 ദിവസം കഴിഞ്ഞാൽ പിരിച്ചുവിടൽ നടപടികൾ പൂർത്തിയാക്കും. പീഡനത്തിൽ 20 വർഷം തടവ്. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ഗർഭിണിയാക്കിയ കേസിൽ റോബിൻ വടക്കുംചേരിക്ക് 20 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും വിധിച്ച് തലശ്ശേരി പോക്സോ കോടതി. 3 വകുപ്പുകളിലായി 60 വർഷം കഠിന തടവാണ് വിധിച്ചത്. എന്നാൽ ശിക്ഷ ഒന്നിച്ച് 20 വർഷമായി അനുഭവിച്ചു തീർത്താൽ മതിയെന്നും കോടതി. തലശ്ശേരി പോക്സോ കോടതി ജഡ്ജി പി എൻ വിനോദ് ആണ് കേസിൽ വിധി പറഞ്ഞത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.